ഹായ് കൂട്ടുകാരേ, എല്ലാവർക്കും രണ്ടാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ദർസൽ ലിമിറ്റ് അധികമായാൽ എന്നുള്ള പാഠഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പാഠഭാഗത്ത് നമ്മൾ രണ്ടക്ക സംഖ്യകൾ തമ്മിലുള്ള കൂട്ടലും കുറയ്ക്കലും പഠിച്ചു. അതുപോലെ നിരവധി കൂട്ടുകാരുണ്ടാക്കിയ ഗണിത കിറ്റുകൾ കണ്ടു അല്ലേ. അപ്പോൾ കൂട്ടുകാർ ഇതുപോലെ ഗണിത കിറ്റുകൾ തയ്യാറാക്കണം. പിന്നീട് എന്താണ് നമ്മൾ പഠിച്ചത്? പാറ്റേണുകൾ, അതിനെ അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും ക്രമീകരിക്കാൻ പഠിച്ചു അല്ലേ. ചെറുതിൽ നിന്ന് വലുതിലേക്കും, വലുതിൽ നിന്ന് ചെറുതിലേക്കും, ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിക്കുന്ന രീതിയെ എന്താണ് പറയുന്നത്? അസെൻഡിങ് ഓർഡർ. അതുപോലെ തന്നെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമീകരിക്കുന്നതിനെയാണ് ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. ഒരു നിശ്ചിത കൂട്ടത്തിൽ നിന്ന് ചെറുതിൽ നിന്ന് വലുതിലേക്കോ വലുതിൽ നിന്ന് ചെറുതിലേക്കോ ക്രമീകരിക്കുമ്പോൾ പത്തുകളുടെ സ്ഥാനവും ഒന്നുകളുടെ സ്ഥാനവും നോക്കണം. കൺസിഡർ ടെൻസ് ആൻഡ് വൺ പ്ലേസ്. ഓക്കെ, ഇനി ഈ പാഠഭാഗത്ത് നിന്ന് ഇന്ന് നമുക്ക് തന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 56 കാർഡ് ഗെയിം എന്നുള്ള ഈ പ്രവർത്തനവും, അതുപോലെ സംഖ്യാപടികൾ പൂർത്തിയാക്കാം എന്നുള്ള പ്രവർത്തനം, അത് കഴിഞ്ഞ് ശുചീകരണം അല്ലേ, ക്ലീനിങ് എന്നുള്ള പ്രവർത്തനം, പിന്നെ പഴക്കട ഫ്രൂട്ട് ഷോപ്പ് എന്നുള്ള പ്രവർത്തനവും. അപ്പോൾ ആദ്യം നമുക്ക് മലയാളം മീഡിയം ഡിസ്കസ് ചെയ്യാം. സംഖ്യാപടികൾ പൂർത്തിയാക്കാം. അടുത്തടുത്ത കളങ്ങളിലെ സംഖ്യകൾ കൂട്ടിയാണ് മുകളിലെ കളത്തിൽ എഴുതിയിരിക്കുന്നത്. ഇനി പടികൾ പൂർത്തിയാക്കൂ. അപ്പോൾ 3, 4, 5, അത് കഴിഞ്ഞാൽ നമുക്ക് 6 എഴുതാം. അതിൻ്റെ മുകളിലായിട്ടുള്ള പടിയിൽ 3 + 4, അപ്പോൾ എത്ര കിട്ടും? 7. അതുപോലെ തന്നെ 4 + 5, 9. പിന്നെ 5 + 6, 11. ഇനി അടുത്ത പടിയിലാണ് നമ്മൾ കൂട്ടി നോക്കേണ്ടത്. 7 + 9, 16. അപ്പോൾ അതിനെ മുകളിലെ പടിയിലായിട്ട് നമ്മൾ 16 എന്ന് എഴുതും. ഇനി 9 + 11 എത്രയാണ്? 20 അല്ലേ. ഇനി ഏറ്റവും മുകളിലെ പടിയിൽ നമ്മൾ എഴുതേണ്ടത് അതിൻ്റെ തൊട്ടു താഴെയുള്ള പടിയിൽ കാണുന്ന 16ഉം 20ഉം നമ്മൾ കൂട്ടി നോക്കണം. അപ്പം നമുക്ക് 36 എന്ന് കിട്ടും. കൂട്ടുകാർ നോട്ട്ബുക്കിൻ്റെ ഒരു സൈഡിലായിട്ട് ക്രിയകളെല്ലാം ചെയ്ത് നോക്കണം. ഓക്കെ, ശുചീകരണം. ശുചീകരണ ഉപകരണങ്ങൾ വാങ്ങാനായി ഓരോ സംഘവും കടയിലെത്തി. ചൂല്, ചൂലിന് എത്ര രൂപയാണ്? 23 രൂപ അല്ലേ. അതുപോലെ കോരിക്ക് എത്ര രൂപയാണ്? 20 രൂപ. ബ്രഷിന് 44 രൂപ. ബാസ്ക്കറ്റിന് 69 രൂപ. ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാല് വില ഏറ്റവും കുറഞ്ഞ സാധനം ഏതാണ്? നമുക്കറിയാം അല്ലേ, കോരിക്കാണ് 20 രൂപ. അപ്പോൾ അതാണ് ഏറ്റവും വില കുറഞ്ഞ സാധനം. വില ഏറ്റവും കൂടിയ സാധനം ഏതാണ്? ബാസ്ക്കറ്റ് അല്ലേ. ബാസ്ക്കറ്റിന് 69 രൂപയാണ്. മനീഷ് 44 രൂപയുടെ ബ്രഷും 23 രൂപയുടെ ചൂലും വാങ്ങി. രണ്ടിനും കൂടി എത്ര രൂപ കൊടുക്കണം? അപ്പം നമ്മൾ ചൂലിൻ്റെ വിലയും ബ്രഷിൻ്റെ വിലയും കൂട്ടി നോക്കണം. ചൂലിൻ്റെ വില 23 രൂപ, ബ്രഷിന് 44. അപ്പം 44 + 23 67. അപ്പം രണ്ടിനും കൂടി 67 രൂപ മനീഷ് കൊടുക്കണം. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്തത് പഴക്കട. രാജുവും ഫൈസലും പഴക്കടയിലെത്തി. അവര് 85 രൂപയ്ക്ക് പഴങ്ങൾ വാങ്ങി, 100 രൂപ കൊടുത്തു. ബാക്കി എത്ര രൂപ കിട്ടും? അപ്പോൾ കടക്കാരന് അവർ 100 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. 85 രൂപയ്ക്കാണ് അവർ പഴം വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 100 രൂപയിൽ നിന്ന് 85 രൂപ കുറച്ച് നോക്കണം. 15 രൂപ കിട്ടും അല്ലേ. അപ്പോൾ അവർക്ക് ബാക്കി 15 രൂപ കിട്ടും. സിനിമോള് 10 രൂപയ്ക്ക് പേരക്കയും 20 രൂപയ്ക്ക് പഴവും വാങ്ങിച്ചു. അവൾ 50 രൂപയാണ് കടക്കാരന് കൊടുത്തത്. തിരിച്ചവൾക്ക് ബാക്കി എത്ര രൂപ കിട്ടും എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ പഴത്തിൻ്റെയും പേരക്കയുടെയും വിലകൾ തമ്മിൽ കൂട്ടണം അല്ലേ. 10 രൂപയും 20 രൂപയും കൂട്ടി നോക്കിയാൽ എത്ര കിട്ടും? 30. അപ്പോൾ ആ 30നെ 50 രൂപയിൽ നിന്ന് കുറച്ച് നോക്കണം. 50ൽ നിന്ന് 30 കുറച്ചാൽ
ഇരുപത് രൂപ കിട്ടും അല്ലേ. അപ്പോൾ ബാക്കി 20 രൂപ കിട്ടും. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്തത് ക്രമത്തിലാക്കാം. സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമത്തിൽ എഴുതുക. അപ്പോൾ ആ പ്രവർത്തനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. കാർഡ് ഗെയിം എന്നുള്ള പ്രവർത്തനമായിരുന്നു അത്. അപ്പോൾ 1, 2, 3 എന്നുള്ള സംഖ്യകൾ ഉപയോഗിച്ച് നമ്മൾ നിരവധി സംഖ്യകൾ ഇവിടെ ഉണ്ടാക്കി. 12, 13, 23, 23, 21, 31, 32 അല്ലേ. ഇതിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിക്കണം. 12, 13, 21, 21, 31, 32 ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. ബക്കറ്റ് വാങ്ങാൻ അഖില കടയിലെത്തി. ഒരു വലിയ ബക്കറ്റിന് 75 രൂപ. അഖിലയുടെ കയ്യിൽ 50 രൂപയേ ഉള്ളൂ. ഇനി എത്ര രൂപ കൂടിയുണ്ടെങ്കിൽ വലിയ ബക്കറ്റ് വാങ്ങാം? അപ്പോ 75 രൂപയാണ് വലിയ ബക്കറ്റിന് അല്ലേ. അഖിലയുടെ കയ്യിലുള്ളത് എത്രയാണ്? 50 രൂപ. 75-ൽ നിന്ന് 50 കുറച്ചു നോക്കണം. എത്ര കിട്ടും? 25. അപ്പോ ഇനി എത്ര കൂടെ, എത്ര രൂപ കൂടി വേണം വലിയ ബക്കറ്റ് വാങ്ങാന്? 25 രൂപ അല്ലേ. ഇനി ഇംഗ്ലീഷ് മീഡിയക്കാർക്കായിട്ടാണ് പറയുന്നത്. നമ്പർ സ്റ്റെപ്സ്. Numbers next to each other are added and the sum is written on the box above. Complete the steps. First step is 3, 4, 5. Next 3 is 6. Next step is 3 plus 4, 7. 4 plus 5, 9. 5 plus 6, 11. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് 7 plus 9 16. 9 plus 11 20. ഇനി ഏറ്റവും മുകളിലെ സ്റ്റെപ്പിലുള്ള സംഖ്യ ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ തൊട്ടു താഴെയുള്ള സ്റ്റെപ്പിലെ സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യണം. 16 plus 20 is equal to 36. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി ക്ലീനിങ്. ദ ഗ്രൂപ്സ് വെന്റ് ടു ബൈ തിങ്സ് നീഡ് ഫോർ ക്ലീനിങ്. ബ്രൂം 23 rupees, ഡസ്റ്റ് പാൻ 20 rupees, ബ്രഷ് 44 rupees, ബാസ്കറ്റ് 69 rupees. വിച്ച് ഓഫ് ദീസ് ഈസ് ചീപ്പസ്റ്റ്? ഏറ്റവും വില കുറവുള്ളത് ഏതാണ്? ഡസ്റ്റ് പാൻ അല്ലേ. 20 rupees ആണ് ഡസ്റ്റ് പാനിന്. ആൻഡ് ദ കോസ്റ്റ്ലിസ്റ്റ്? ഏറ്റവും വില കൂടിയതോ? ബാസ്കറ്റ്. ബാസ്കറ്റിന് 69 rupees ആണ്. മനീഷ് ബോട്ട് എ ബ്രഷ് ഫോർ 44 rupees ആൻഡ് എ ബ്രൂം ഫോർ 23 rupees. ഹൗ മച്ച് മസ്റ്റ് ഹി പേ ഫോർ ബോത്ത്? അത് കണ്ടുപിടിക്കാൻ നമ്മൾ ബ്രഷിൻ്റെ കോസ്റ്റ് എത്രയാണ്? 44 പ്ലസ് ബ്രൂമിൻ്റെ 23. 44 plus 23 is equal to 67. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ആക്ടിവിറ്റി ഫ്രൂട്ട് ഷോപ്പ്. രാജു ആൻഡ് ഫൈസൽ വെന്റ് ടു ദ ഫ്രൂട്ട് ഷോപ്പ്. ദേ ബോട്ട് ഫ്രൂട്ട്സ് ഫോർ 85 rupees and gave 100 rupees. How much would they get back? ₹15. Okay. 100 minus 85. Triyana? 15. Next. Cinnamon bought guava for 10 rupees and banana for 20 rupees. She gave 50 rupees to the shopkeeper. How much would she get back? 20. 50 minus 30 is equal to 20 rupees. Next activity.
putting in order. Write these numbers from smallest to the largest. ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ എത്രയാണ് എഴുതേണ്ടത്? 12, 13, 21, 23, 31, and 32. Next activity. Akhila came to the shop to buy a bucket. The price of large bucket is 75 rupees. She has only 50 rupees. How much more does she need to buy the bucket? 75 minus 50. 25 rupees. Okay? കൂട്ടുകാരെ, ഈ പാഠഭാഗത്ത് നിന്ന് അപ്പോൾ നമുക്കിന്ന് ഇത്രയും പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.